ഒളിച്ചോടിയാണ് അവൾ പോയത്. അവൻ നേരെ അവൻ ഞാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവൻ വീണ്ടും വന്ന് വന്നാണ് കുറേച്ചെ കുറേച്ചെ സാധനങ്ങളെ പറക്കി കൊണ്ടുപോയത്. ഗ്യാസ് വരെ എടുത്തുകൊണ്ട് പോയത് എന്നെ. അപ്പം പറഞ്ഞു അവിടെ പട്ടിണിയാണ്, എത്തി കത്തി കത്തി കത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ഗ്യാസ് ഒന്നും ഇല്ലല്ലോ. വയോധികയുടെ 12.5 സെന്റ് ഭൂമിയും 17 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും തട്ടിയെടുത്ത് CPM കൗൺസിലറും ഭാര്യയും. നെയ്യാറ്റിൻകരയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയ്ക്കാണ് സർവ്വതും നഷ്ടമായിരിക്കുന്നത്. നെയ്യാറ്റിൻകര നഗരസഭ തവരവിള വാർഡ് CPM കൗൺസിലർ സുജിൻ, ഭാര്യ ഗീതു എന്നിവർക്കെതിരെയാണ് പരാതി. ആരോരുമില്ലാത്ത ബേബി എന്ന വയോധികയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കുടുംബത്തോടെ ഇവരോടൊപ്പം താമസിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു. സംഭവത്തിൽ മാരായമുട്ടം പോലീസ് ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ബേബിയമ്മ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ബേബിയമ്മയുടെ വാക്കുകളിലേക്ക്, ഇലക്ഷൻ നിന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് ഞാനാണ് ഇലക്ഷനിൽ നിൽക്കുന്നത്, എനിക്ക് നിങ്ങൾ വോട്ട് തന്നെ, ഞാൻ പറഞ്ഞു വോട്ട് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം റോഡിൽ ഞാൻ നിന്ന് വന്നോട്ട് റോഡിൽ കടയിൽ പോയിട്ട് വന്നപ്പോൾ വന്നു അമ്മച്ചി ഞാനാണ് നിൽക്കുക പറഞ്ഞു. ഓ അപ്പം പറഞ്ഞു നിങ്ങൾ പിന്നെ എനിക്ക് വോട്ട് തരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവുകയും ചെയ്യാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിങ്ങൾ വരണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, എനിക്കൊരു ഓട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇന്ന് പോരുകയും ചെയ്തു. അതിനുശേഷം വോട്ട് ജയിച്ചപ്പോഴാണ് ഓടിക്കൂട്ട് വരുന്നത്. ഞാൻ എല്ലാ കാര്യവും അമ്മച്ചിക്ക് ആരുമില്ല, അമ്മച്ചിക്ക് ആരുമില്ല അമ്മച്ചിയെ നോക്കാൻ, ഞാനാണ് മരണം വരെ ഞാനാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ചതിച്ചത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇവ ഇങ്ങനെ ചതിയനാണ്, ചതിക്കാൻ വന്നതെന്ന് എനിക്ക് ഒരു കാലത്തും ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല. ഇനി ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാ വള മോതിരം കമ്മല്, കമ്മല് 2 ജോഡിയുണ്ട് എൻ്റെ ചേച്ചിയിൽ, കമ്മല് പിന്നീട് മോതിരം വള മാള വള 2 വള 2 മാല വള 4 ചെണ്ണ അവളത് എൻ്റെതും കൂടി. എനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ല സാറേ. ഞാൻ ഇവിടെ വീട്ടിൽ താമസിച്ചപ്പോൾ അവൻ ഓടി വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ സൗകര്യമൊന്നുമില്ല, നിങ്ങൾ വേറെ വീടെടുത്തോ വല്ലതും പോയി എനിക്കിവിടെ അത് ഞങ്ങൾ ഉള്ളിലെടുത്ത് താമസിക്കും. അമ്മച്ചിയെ ഞാൻ പൊന്നുപോലെ നോക്കും, അവനും അവളും കൂടി താന്ന് വീണ് തൊഴുത് പറയാണ് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളും. അമ്മച്ചിയുടെ സർവ്വകാര്യവും ഞങ്ങൾ എല്ലാ ദേവാലയങ്ങളിലും ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ യവനും ഇവളും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ദേവാലയങ്ങളൊക്കെ ഞാൻ ജോലിയിലിരുന്നപ്പോൾ പോയി കണ്ടിട്ടുള്ളത്, എനിക്കിനി ഒന്നും കാണണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എനിക്ക് കൗൺസിലർ സ്ഥാനം കിട്ടിയതുകൊണ്ട് ഞാൻ ഇനി എല്ലാ കാര്യവും നിങ്ങളെ നാട്ടുകാരെ കാര്യം ഞാനാണ് നോക്കേണ്ടത് എന്നും പറഞ്ഞാണ് അവൻ ഇവിടെ വന്ന് എന്നെ വഞ്ചിച്ചതാണ് സാറേ. വഞ്ചിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ അവൻ വന്ന് എൻ്റെ സർവ്വകാര്യവും നോക്കും, എൻ്റെ മുതലുകളെയൊക്കെ. അവൻ എൻ്റെ വീട്ടിലെ അമ്മച്ചീര മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും, അവൻ പറഞ്ഞത് അമ്മച്ചീര മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും എന്നും പറഞ്ഞാണ് അവൻ എന്നെ ചതിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് മക്കളില്ല, നിങ്ങൾ അത് ഞങ്ങൾ എന്നെ നിങ്ങളെ മക്കൾ, ഞങ്ങൾ പൊന്നുപോലെ നിങ്ങളെ നോക്കിക്കൊള്ളും, നിങ്ങളെ സർവ്വകാര്യം എന്നൊക്കെ പറഞ്ഞ് അവൻ വഞ്ചിച്ചെന്നെ ചതിച്ചതാണ്. ഞാൻ അറിഞ്ഞില്ല. 12.5 സെന്റ് വസ്തു അവൻ എൻ്റെ വക, എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും വകയാണ്. രണ്ടുപേരതും കൂടി ഞങ്ങൾ അവൻ എഴുതി പിന്നെ രജിസ്ട്രേച്ചേരിയിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. അവൻ ആധാരം എഴുതിയതോ യാതൊരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. ആധാരം എഴുതി പ്രമാണം പതിക്കുന്ന അന്ന് എന്നെ അവൾ ഇടി പറഞ്ഞ് വിളിച്ചോണ്ട് തരാൻ പറഞ്ഞ് ഞാൻ അവിടെ പോയപ്പം ഇതുപോലെ അമ്മ ചപ്പം ഞാൻ കേട്ട് നിങ്ങൾ വേറെ കയ്യിലേ വാങ്ങിച്ചെന്ന് പറഞ്ഞു. പിന്നെ എന്തിനു നിങ്ങൾ എൻ്റെ അത് അമ്മച്ചി വേറെ നമുക്ക് പണമില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പം ഇതിനെ എഴുതി ഇന്ന് നിങ്ങളെ വസ്തു എന്ന് വേണമെങ്കിൽ അങ്ങ് തിരികെ തരാം. അപ്പം ഞാൻ കേട്ട് അത് വീട് വയ്ക്കാനാണ്. അപ്പം എനിക്ക് 4 സെന്റ് എടുത്താൽ പോരെ, എൻ്റെ മുഴുവനും എടുക്കണം, 12.75 എടുക്കുന്നു. അപ്പോൾ കൊടുക്കാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ SI പറഞ്ഞ് അങ്ങനെ നീ എല്ലാം എടുത്ത് എങ്കിൽ 4 സെന്റ് പോയിട്ട് ബാക്കി അങ്ങ് തിരികെ അവരുടെ പേരിൽ എഴുതി കൊടു. അത് ഞാൻ ആലോചിക്കട്ടെ. അപ്പം ഞാൻ പെറ്റീഷൻ കൊടുത്തതെന്ന് അവളില്ല, അവയില്ലല്ലോ. പിന്നീട് ഇന്ന ദിവസം വരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ചെന്നപ്പോഴും സാറ് വിളിച്ചു, വിളിച്ച് ചോദിച്ചു. ചോദിച്ചപ്പം അവൻ കാര്യം പറഞ്ഞു തന്നെ ഞാൻ എടുത്ത് വാങ്ങിച്ചത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് നിങ്ങൾ അവരുടെ വക അങ്ങ് തിരികെ കൊടുക്കണം, കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോഴേ കൂടുതൽ വസ്തു അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണമെന്നൊന്നും എൻ്റോട് പറഞ്ഞില്ല. ഒടുവിൽ സാറ് എൻ്റോട് പറഞ്ഞു 6 സെന്റെങ്കിലും അവന് വേണമെന്നാണ് അവൻ പറയുന്നത്, ബാക്കി അങ്ങ് തരാമെന്ന്. പക്ഷേ ഞാൻ ഇവൻ പറഞ്ഞ് മനസ്സിലായപ്പം ഈ വിഷയമല്ല, ഇവൻ ഇവിടെ നിറങ്ങിപ്പോയപ്പോഴാണ് ഞാൻ കൊടുത്തത്, അതുവരെയും ഞാൻ കൊടുത്തില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവനും അവളും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച് അവൻ തരാമെന്നില്ലേ പറയുന്നത്. അപ്പോൾ ഇവരിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇത് ഇനി ഇങ്ങനെ വെച്ചിരുന്നാൽ പോരാന്ന് ഞാൻ നഗരസഭ
ചെയർമാൻ ആദ്യം പെറ്റീഷൻ കൊടുത്ത് അവനെ വിളിച്ചു അവൻ കാര്യമെല്ലാം പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ച്. ആഗസ്റ്റിൽ ഞാൻ ഉരുപ്പടി എടുത്ത് കൊടുക്കും, ഉരുപ്പടി പണയം വെച്ചിരിക്കുകയാണ് അതെടുത്ത് കൊടുക്കും. പത്തു അവൻ അവളെ ഗർഭിണി ആയതുകൊണ്ട് അവൾ പ്രസവിച്ചിട്ട്, അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞ് പിറ്റെന്ന് രണ്ട് ഒരാഴ്ചക്കകം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഓ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടി ഇവിടെ എന്ന് പറയാണ്. അവൾ ഇന്നോ നാളെയോ പ്രസവിക്കും, മൂന്നാഴ്ച കഴിഞ്ഞാണ് പ്രസവിച്ചത്. അതുകൊണ്ട് അപ്പോൾ തരുമില്ല. പിന്നീട് അവൾ പ്രസവിച്ചാൽ രണ്ട് മാസത്തിനകം, ഇപ്പം പ്രസവിച്ചിട്ട് തന്നെ ഒരു 8 മാസമായി. നഗരസഭ ചെയർമാന് ഞാൻ പെറ്റീഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം ഇവനെ എന്നെയും വിളിച്ച് പറഞ്ഞു, ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ശരിയാണ്, ഞാൻ വായിച്ചത് ശരിയാണ് എടുത്ത്. അപ്പോൾ സാറ് കേട്ടോ അത് എന്തോന്നിന് നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ സാറ് ചോദിച്ചു. അപ്പോൾ ഇവ ഒന്നും മിണ്ടിയില്ല, ഇവ ഒന്ന് കാര്യമൊന്നും തുറന്ന് പറയില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞു അവരുടെ വക നീ അങ്ങ് തിരികെ കൊടുക്കുന്നു, അവരുടെ ആഭരണവും കൊടുക്കും. അപ്പം പറഞ്ഞു ആഭരണം ഞാൻ പണയം വെച്ചിരിക്കുകയാണ്, പണയം വെച്ചതുകൊണ്ട് ഇനി അത് എടുത്താലേ കൊടുക്കാവൂ, പൈസ കിട്ടിയാലേ എടുത്ത് കൊടുക്കാവൂ, ആഗസ്റ്റിൽ കൊടുക്കാം, ആഗസ്റ്റ് മാസം കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ. അപ്പോൾ സാറ് പറഞ്ഞ് ഒരു കൊടുത്തു കൊണ്ട് അവൻ ചെയ്തല്ല, അതുകൊണ്ട് നിങ്ങളൊരു സൗജന്യം ചെയ്യുന്നു ഞാൻ ഓന്നും പറഞ്ഞ്. ഒടുവിൽ സാറ് പറഞ്ഞ് ആറ് ഈ ആഗസ്റ്റും കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങൾ പോലീസിലൊരു പെറ്റീഷൻ കൊടുക്കും, ഇവൻ പറഞ്ഞാൽ കേൾക്കൂല, ഇവൻ കള്ളനാണ്, ഇവൻ കള്ളനാണ് കള്ളമാണ് പറയുന്നതല്ല എന്നാണ് സാറ് പറഞ്ഞത്. കാര്യം പറയുന്നു പറയും. അപ്പോൾ പറഞ്ഞ് ആ ആള് പറഞ്ഞത് നിങ്ങളെ വസ്തു ഉരുപ്പടി എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം എന്നാണ് ആദ്യം ഫസ്റ്റിൽ ഈ പെറ്റീഷൻ അവൻ അങ്ങേരെ കയ്യിലാണ് കിട്ടിയത്. അങ്ങേരെ പിറ്റെന്ന് ഇവിടെ വന്ന് പറയലാണ് കൗൺസിൽ കൂടിയിരിക്കുകയാണ് ഇനി വരാൻ ഒക്കില്ല എന്ന്. അപ്പം മൂന്നിൻ്റെ എന്ന് വരാൻ പറഞ്ഞു. വീണ്ടും എന്നെ രണ്ട് ദിവസം അങ്ങ് വിളിച്ചതിന് ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത്, മൂന്നിൻ്റെ എന്ന് ഞാൻ തന്നപ്പം വന്നു. എസ് ഐ അല്ല സി എ ആണ് വിളിക്കണമെന്ന് പറഞ്ഞ് അങ്ങ് പോയപ്പം വന്നില്ല, അന്ന് വന്നില്ല. തിങ്കര നഗരസഭയിലെ തവരവള വാർഡിൽ ഈ ബേബിയമ്മയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഈ ചതി വളരെ വേദനാജനകമാണ്. കാരണം ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കടമയും. പക്ഷെ അത് ലംഘിച്ചുകൊണ്ടാണ് ഈ ജനപ്രതിനിധി ഈ അമ്മയുടെ 12.5 സെന്റ് സ്ഥലവും 17 പവനും 2 ലക്ഷം രൂപയും കവർ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചതിക്കെതിരെ ബി ജെ പി പാർലമെൻ്ററി പാർട്ടിയും ബി ജെ പിയും അതിശക്തമായ സമരങ്ങൾ ആരംഭിക്കും. ഈ ബേബി അമ്മയുടെ സംരക്ഷണം, നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും അവർക്ക് നൽകുന്നതുവരെ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. ഒപ്പം തന്നെ നമ്മുടെ പ്രതിഷേധ പരിപാടികളുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകും.